ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി പത്രകാളി ഉറഞ്ഞു തുള്ളുന്ന പോലെ അവിടെ നിന്നും ഗായത്രിയുടെ മുന്നിൽ ഉറഞ്ഞു തുള്ളാണ് കേട്ടോ. ഇതേസമയം ഗായത്രി പറയുന്നുണ്ട്, നിങ്ങളില്ലാത്തത് പറയരുത്, ഒരിക്കലും എൻ്റെ കുഞ്ഞ് അങ്ങനെ പോവില്ല, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തോ ചെയ്യായിരുന്നു. ഇതുവരെയും അവൾ പറഞ്ഞിട്ടുള്ളത് സൂര്യയുടെ കല്യാണം പല്ലവിയുമായി നടക്കണമെന്നാണ് എന്നൊക്കെ ഗായത്രി പറയുമ്പോൾ, ഹോ നിങ്ങൾ വലിയ ആളായി ചമയണ്ട, നീ എപ്പോഴും നിൻ്റെ മക്കളെക്കുറിച്ച് ഇങ്ങനെയല്ലേ പറയുള്ളൂ. ഒരുത്തി കണ്ടില്ലേ ബാമ, അവൾ കണ്ടില്ലേ ഹുരുത്തനെ സ്നേഹിച്ചു, ഇപ്പോൾ അടുത്തവനതാ അരുന്ധതിയെ സ്നേഹിക്കാൻ നടക്കുന്നു, ഇപ്പോൾ സൂര്യ അങ്ങ് കൈക്കലാക്കിയില്ലേ, ഇപ്പോൾ അവനുമായി അങ്ങ് ഒളിച്ചോടിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ സേതു പറയും, ദേ വല്യച്ച വല്യമ്മ വായിൽ തോന്നിയതും ഓരോന്ന് വിളിച്ചു പറയരുത്, വല്യച്ഛനെ ഒന്ന് പറയും, വല്യമ്മയോട് ഒന്ന് സംസാരം നിർത്താൻ എന്ന് സേതു പറയുമ്പോഴും ഒരു വിലയും കൊടുക്കില്ല കേട്ടോ. ഇതേ സമയം ഗായത്രി പറയും, പപ്പേട്ട ഒന്ന് നിർത്താൻ വേണ്ടി പറയൂ ജാനകിയോട്, എന്താണ് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറയുന്നത്, എൻ്റെ കുഞ്ഞൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യണമെന്ന് അവൾ ഉണ്ടെങ്കിൽ അവൾക്ക് എന്നോ ആവായിരുന്നു എന്ന് പറയുമ്പോൾ, ആ നീ എപ്പോഴും നിൻ്റെ മകളുടെ ഭാഗമല്ലേ ന്യായീകരിക്കുള്ളൂ, പിന്നെ ആ താലിമാലയും ആ സാരിയും എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കാണ് കേട്ടോ. ഇതേ സമയം മോനെ സൂര്യയുടെ അച്ഛനോട് പറയുന്നുണ്ട്, എന്തായാലും വഴക്ക് മുറുകുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം പെട്ടെന്ന് അങ്ങ് ജയനിർമ്മലയുടെ നേരെ കണ്ടെടുക്കണം, എന്നിട്ട് പറയും ഇതിനെല്ലാം കാരണക്കാരി നീയാണ്, നീ ഒറ്റൊരുത്തിയാണ് ഇതിനൊക്കെ വഴി വെച്ച് കൊടുത്തത് എന്നങ്ങ് ജയനിർമ്മലയോട് പറയുമ്പോൾ ജയനിർമ്മല പറയും, ദേ സൂക്ഷിച്ച് സംസാരിക്കണം എന്നങ്ങ് പറയാൻ കേട്ടോ. എന്തിനാണ് സൂക്ഷിച്ച് സംസാരിക്കുന്നത്, ആര് തമ്മിൽ യോജിക്കരുതേ, അത് തന്നെ നീ ചെയ്തു കൊടുത്തു. പല്ലവിക്കുള്ള ഡ്രസ്സോ സൂര്യക്കുള്ള ഡ്രസ്സോ എടുക്കാൻ പോകും, നമ്മളല്ല ചെയ്യേണ്ടത്, എന്തിനാണ് ഭാവനയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, നിൻ്റെ മകൻ ഭാവനയുടെ പിന്നാലെ നടക്കുന്നതെന്ന് നിനക്ക് അറിയുന്നതല്ലേ, എന്നിട്ടും നീ ആ നെറുകെട്ട പ്രവൃത്തി എന്തിനാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ജയനിർമ്മല പറയും, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക, ആരോടാണ് ഈ സംസാരിക്കുന്നത് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പല്ലവി പറയും, അമ്മേ ഒന്ന് സംസാരം നിർത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പ്രതീക്ഷം പറയുന്നുണ്ട്, അമ്മേ ഒന്ന് സംസാരം നിർത്ത് എന്നങ്ങ് പറയുമ്പോൾ പല്ലവിയോടും ജാനകി പറയും, നീയൊന്നും മിണ്ടാതിരിക്കടി, കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയേണ്ട പോലെ തുറന്നു പറഞ്ഞാലേ ഇവരൊക്കെ നിലക്ക് നിൽക്കുള്ളൂ, ആവശ്യമില്ലാതെ ഭാവനയെ കൂട്ടി വലിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യം ഇവൾക്കില്ലായിരുന്നല്ലോ, ഇവളത് മനഃപൂർവ്വം ചെയ്തതാണ്, എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷ പറയും, അമ്മേ വായ അടക്ക്, ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ജയനിർമ്മല പറയും, ദേ ഞാൻ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചു വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളത്, എന്താ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഇപ്പോൾ സൂര്യയും ഭാവനയും കൂടി അങ്ങ് ഒളിച്ചോടി, ഇപ്പോൾ അവരുടെ താലി കെട്ടും കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി എൻ്റെ മകൾ സ്വാഹ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതേ സമയം എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇല്ലാത്തത് പറയരുത് എന്നങ്ങ് ജയനിർമ്മല പറയാൻ കേട്ടോ. അങ്ങനെ മോനി വരും, എന്തായാലും എൻ്റെ വാക്ക് നല്ല ഏറ്റിട്ടുണ്ട്, ഇവരുടെ തനി സ്വരൂപം എന്തായാലും ഇന്ന് ജയനിർമ്മലാൻ്റെ അറിയും എന്നങ്ങ് പറയുമ്പോൾ, മോനി ഞാൻ ഇന്നെക്കുറിച്ച് ഇത്രയൊന്നും അങ്ങ് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ജാനകിക്കാണെങ്കിൽ കുറഞ്ഞ് തുള്ളുന്നത് പോലെ ജാനകി തുള്ളാണ്, കാരണം ഭാവന കൂടെ പോയിട്ടുണ്ട് എന്നുള്ള ആ സംശയക്കണ്ണിലൂടെ മാത്രമാണ് ജാനകി കാണുന്നത്. ഇതേ സമയം ജയനിർമ്മലയുടെ നേർക്കെടുത്തിട്ട് പറയും, എന്തായാലും നിൻ്റെ മകൻ നിശ്ചയിച്ച പെണ്ണിൻ്റെ ഒഴിവാക്കിയും കൊണ്ട് വേറൊരുത്തിയുടെ കൂടെ ഊരിച്ചെത്തുന്ന നിൻ്റെ മകൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അങ്ങ് പറയാതിരിക്കാൻ വയ്യ, ഇത്രയും അധപ്പെട്ട ഒരു മകൻ എവിടെയും ഉണ്ടായില്ല എന്നൊക്കെ സ്വന്തം മകനെക്കുറിച്ച് സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി വേറൊരു സ്ത്രീ പറയുമ്പോൾ, എത്രയായാലും പത്ത് മാസം ചുമന്ന ആ വയറിനെ അത് സഹിക്കില്ല കേട്ടോ. അങ്ങനെ ഗായത്രി ഈ വേണ്ടാത്ത അനാവശ്യം പറയുന്നത് കേൾക്കുമ്പോൾ ഗായത്രി പറയും, ഇതേ പപ്പേട്ട കുറേ നേരമായിട്ടോ ഞാൻ ഇവരുടെ വാക്കുകൾ കേട്ട് നിൽക്കുന്നത്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണ് ഈ അപവാദം പറയുന്നത് എന്നങ്ങ് പറയാൻ കേട്ടോ. ഇതേ സമയം സേതു പറയും, വല്യമ്മേ കുറേ നേരമായി ഞാൻ എൻ്റെ പെങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നത്, എൻ്റെ പെങ്ങൾക്ക് അങ്ങനെ സൂര്യയുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ തന്നെ കല്യാണം നടത്തി കൊടുക്കും, പക്ഷേ അതൊന്നും അവൾ സമ്മതിക്കില്ല എന്നങ്ങ് പറയാൻ കേട്ടോ. ഇതേ സമയം ജയനിർമ്മലയുടെ മുഖത്ത് നോക്കി പിന്നെയും പറയും, നിൻ്റെ മകൻ ആള് കൊള്ളാം, വേറൊരുത്തിയുടെ കൂടെ ഊരിച്ചിട്ട് നിശ്ചയം ഉറപ്പിച്ച പെണ്ണിനെ ഇവിടെ ഇട്ടും കൊണ്ട് പോയത് കണ്ടോ എന്നൊക്കെ പറയുമ്പോഴൊക്കെ പല്ലവിയും പ്രതീക്ഷയൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിജയപത്മ പറയുന്നുണ്ട്, ദേ ജാനകി നീ നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളത് പോലെ മുഖത്തടിച്ച് ചോദിച്ചെങ്കിൽ ഇവരുടെ നാക്കൊക്കെ നിൽക്കുള്ളൂ, ഞാൻ ഇവളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ ഭാവനയെ കൊണ്ടുപോകണ്ടെന്ന്, ഇപ്പൊ കണ്ടില്ല അവനെ ഊരിച്ചിട്ട് അവൻ്റെ താലികെട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ജയനിർമ്മലക്ക് ദേഷ്യം അടക്കാനാണ്
പറയാനാവാതെ ജയനിർമ്മല പറയും, കുറേ നേരമായി എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇല്ലാത്ത അപവാദം പറയുന്നത്. എൻ്റെ മോൻ എന്താന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളുടെ പോലെയല്ല, നിങ്ങളുടെ പോലെ നാക്കിന് ലൈസൻസ് ഇല്ലാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇനി എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്നങ്ങ് പറഞ്ഞ് കൈയുയർത്തുന്ന സമയത്ത് ബാഗിൽ നിന്ന് സൂര്യയും ഭാവനയും വിളിക്കാൻ കേട്ടോ, അമ്മയെ എന്നങ്ങ് പറഞ്ഞ് വിളിക്കാണ്. ഇതേ സമയം ജയനിർമ്മല പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ സൂര്യയും ഭാവനയും കാണാം കേട്ടോ. അങ്ങനെ വിജയപത്മം പറഞ്ഞിട്ടും ജാനകിയുടെ ഉറഞ്ഞു തുള്ളൽ നിൽക്കില്ല. പല തവണകളായി വിജയപത്മനും പല്ലവിയും അതുപോലെ തന്നെ പ്രതീക്ഷ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ ആരോടാണ് ഈ സംസാരിക്കുന്നത്, അതിരി കടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ മിണ്ടാതിരിക്കട, പറയേണ്ടത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയണം എന്ന് ആവർത്തിച്ച് പറഞ്ഞല്ലോ. അപ്പോഴായിരിക്കും ബാക്കിൽ നിന്ന് ഭാവനയുടെയും സൂര്യനെയും വിളി കേട്ട ഇവർ ആകെ ഷോക്കായി നിൽക്കണം കേട്ടോ. ഇതോടുകൂടി ജയനിർമ്മല അടിക്കില്ല, അടിക്കുന്ന കൈ അങ്ങ് തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ജയനിർമ്മല പറയും, ഇനി എൻ്റെ മോനെ കുറിച്ച് അപവാദം പറഞ്ഞ നിങ്ങളുടെ മകളെ എന്തായാലും ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ മകനെ വിശ്വാസമില്ലാത്ത നിൻ്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ അത് പറയാനില്ല. ദൈവമായാണ് ഇന്ന് എനിക്ക് ഈ ഒരു സീൻ ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലോ എന്നങ്ങ് പറഞ്ഞ ഉടൻ തന്നെ വിജയപത്മൻ ജാനകിക്ക് ഇട്ട് ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. അതോടുകൂടി ജാനകിയുടെ മേത്ത് കയറിപ്പോയ ആ പിശാചം കണ്ട ഇറങ്ങിപ്പോവാണ്. ജാനകി ആകെ കണ്ണും തുറച്ച് നിൽക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലോ ഉണ്ടായത്. ഉടൻ തന്നെ ജാനകി പറയും, അതേ ജയനിർമ്മല എനിക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യത്തിന് ഞാൻ വായി തോന്നിയതൊക്കെ അങ്ങ് പറഞ്ഞ് സോറി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ജയനിർമ്മല പറയും, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇനി എന്നോട് പറയരുത് എന്ന് പറയട്ടെ. ഇതേ സമയം സൂര്യയുടെ അച്ഛൻ പറയും, മോനി നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും ശരിയാവില്ല, എനിക്ക് അത്രയും നന്ദിയുണ്ട് കേട്ടോ. കാരണം നീ ഒറ്റൊരുത്തനാലോ ഈ പ്രശ്നത്തിന് വഴിയൊരുക്കിയത്. എന്തായാലും എൻ്റെ ജയ ഇവരുടെ മുഖം കണ്ടു തുടങ്ങി, ഇനി എന്തായാലും ജയയെ ഈ കല്യാണം നടത്തില്ല എന്നങ്ങ് പറയാൻ കേട്ടോ. ഇതേ സമയം ജയനിർമ്മല പറയും, ഇനി എന്തായാലും ഈ കല്യാണം നടക്കില്ല, നമുക്ക് വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞ് ജയനിർമ്മല സൂര്യയും കൊണ്ട് അവിടുന്ന് ഇറങ്ങാൻ ഒരുങ്ങാണ്. ഈ സമയം സൂര്യ പറയും, അമ്മയെ പല തവണകളായി ഞാൻ അമ്മയോട് പറഞ്ഞു ഇവരുമായി ബന്ധം കൂടാൻ പറ്റിയ ടൈപ്പുകളല്ലാന്ന്. ഇവർക്ക് നാക്കിന് വെല്ലും ബ്രേക്കും ഇല്ലാത്തവരാണ്, ഇവരുടെ നാക്ക് ചൊറിയുന്ന നാക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ പല്ലവിയെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും സ്വന്തം ഭർത്താവിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടും എന്തെല്ലാമാണ് ഇപ്പോൾ ഇവര് അമ്മയെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് അമ്മ ഇവരെ അടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കൈ നാറുള്ളൂ, അതുകൊണ്ട് അമ്മ നമുക്ക് ഇറങ്ങാം എന്നങ്ങ് പറയുമ്പോൾ ഭാവന പറയും, അല്ല എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ തമ്മിൽ ഈ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നത് എന്ന് ഭാവന ചോദിക്കുമ്പോൾ ജാനകി പറയും, ഓളൊരു കാട്ടിക്കുട്ടൽ, നീ ഒറ്റൊരുത്തിയല്ലേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്, നീ ആ സ്വർണവും സാരിയും കൂടി എങ്ങോട്ടാടി ഒളിച്ചോടിയത് എന്നങ്ങ് ചോദിക്കുമ്പോൾ, ഒളിച്ചോടിയുന്ന എന്താ നിങ്ങളില്ലാത്ത പറയുന്നത് എന്ന് പറയണം കേട്ടോ. ഇതേ സമയം പിന്നെ എന്ത് പറയണേ, ഈ ഒരു സീൻ ഉണ്ടാക്കി എടുത്തത് നീയല്ലേ, മനഃപൂർവ്വം ഈ സീൻ ഉണ്ടാക്കിയെടുത്തതല്ലേ എന്നങ്ങ് പറയുമ്പോൾ ഗായത്രിയും സേതും പറയും, ഇപ്പോൾ ഇങ്ങനെയായോ നിങ്ങളുടെ സംസാരം, ക്ഷമിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്, ഇതുവരെ ഞാൻ നിങ്ങളുടെ വായിൽ തോന്നിയതെല്ലാം കേട്ടുനിന്നു, ഇനി എനിക്ക് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഗായത്രി പറയണം കേട്ടോ. എൻ്റെ മോളെ കുറിച്ചാണ് നിങ്ങൾ ഈ അപവാദം പറഞ്ഞത്, ഈ അപവാദം പറഞ്ഞ ഈ മോളും മോനല്ലേ ഈ നിൽക്കുന്നത്, ഇവർക്ക് ഒളിച്ചോടാമെങ്കിൽ എന്നും ഒളിച്ചോടായിരുന്നു, പക്ഷേ ഇവരത് ചെയ്യില്ല, ഇവർക്ക് മനസാക്ഷിക്ക് നിരക്കാത്തതോ എൻ്റെ മോള് എന്നും ആർക്കും ചെയ്യില്ല, ഒരു കുടുംബത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തി എൻ്റെ മോള് ചെയ്യില്ല എന്നൊക്കെ ഗായത്രി ജാനകിയോട് വിളിച്ചു പറയണം കേട്ടോ. എന്നിട്ട് പറയും, ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെന്ന് നോക്കില്ല, ഈ കയ്യിൻ്റെ ചൂട് നിങ്ങൾ ശരിക്കറിയും എന്ന് ജാനകിയോട് പറയാൻ കേട്ടോ. ഇതേ സമയം വിജയപത്മം പറയും, നീ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിയത്, ഇപ്പോൾ നിൻ്റെ മകളുടെ കല്യാണം അങ്ങ് മുടങ്ങിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് പറയണം. ഇതേ സമയം സൂര്യ പറയും, അമ്മ നമുക്ക് പോവാം, ഇവരെ പോലെയുള്ളവരായിട്ട് ബന്ധം വേണ്ടെന്ന് അമ്മ എന്നെ തീരുമാനിച്ചല്ലോ, അതിൻ്റെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് സൂര്യയും മോനിയും അതുപോലെ സൂര്യയുടെ അച്ഛനും കൂടി അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഇതേ സമയം ഭാവനയോട് ചോദിക്കുന്നുണ്ട്, എവിടെ സാരിയും സ്വർണമാലയും എന്ന് ചോദിക്കുമ്പോൾ ഭാവന പറയും, അത് പെട്ടെന്നുള്ള തിരക്കിൽ ഞാൻ കയ്യിൽ തരാൻ മറന്നുപോയതാണ്, അല്ലാതെ എനിക്കതുകൊണ്ട് ഒളിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ല, എന്തിന് നിങ്ങളെടുത്ത സാരിയും താലിയും എനിക്കങ്ങനെ ഒളിച്ചോടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് താലിയും സാരി എടുക്കാനുള്ള ക്യാഷ് ഇല്ലാത്തത് കൊണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ മോനി കാരണം ജയനിർമ്മലയ്ക്ക് ജാനകിയുടെയും വിജയപത്മൻ്റെയും സ്വഭാവം ഏകദേശം അറിഞ്ഞു തുടങ്ങി. ഈ സമയം പല്ലവി പൊട്ടിക്കരയാണ്, അമ്മ കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത്, അമ്മ ഇപ്പോൾ സൂര്യയുമായുള്ള കല്യാണം മുടക്കിയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ മരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറാണ്. ഇതേ സമയം ജാനകി ഭാവനയോട് പറയും, നീ പറഞ്ഞ ജയനിർമ്മല കേൾക്കും, നീ ഒന്ന് പറയുമോ എന്ന് പറഞ്ഞ് ഭാവനയുടെ അടുത്ത് കാൽ പിടിക്കുമ്പോൾ, എനിക്ക് നിങ്ങളെപ്പോലെ ഈ വൃത്തികെട്ട പ്രവർത്തിക്ക് എനിക്ക് നിൽക്കാൻ കഴിയില്ല
എന്ന് ഭാവന പറയാൻ ട്ടോ. അങ്ങനെ നല്ലൊരു സീനിലോട്ടാണ് കഥ പോകുന്നത്. എന്തായാലും മോനി ഉണ്ടാക്കിയ ഈ പ്രശ്നത്തിൽ ഭാവനയെ അറിയാതെ കയ്യിൽ വെച്ച ഈ സ്വർണാഭരണത്തിൻ്റെ പേരിലും ജയനിർമ്മലയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ബന്ധം കൂടാൻ പറ്റിയ ടൈപ്പുകളല്ല എന്ന് ജയനിർമ്മല മനസ്സിലാക്കി തുടങ്ങുകയാണ് കേട്ടോ.